ഹലോ എല്ലാവർക്കും മെല്ലൻ മെൽ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വൈൻ റെസിപ്പിയുമായിട്ടാണ്. തമ്പനെയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും, സ്പെഷ്യൽ ജിഞ്ചർ വൈൻ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സാധാരണ നമ്മൾ വൈൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 21 ദിവസമാണ് എടുക്കുന്നത്, എന്നാൽ ഇത് നമ്മൾ 10 ദിവസം കൊണ്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും കറക്റ്റായി മനസ്സിലാക്കാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. അതിനുവേണ്ടി ഞാനൊരു 400 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കറിയിഞ്ചിയാണ്. ഇനി നേരെ മറിച്ച് നാടൻ ഇഞ്ചി ആണെന്നുണ്ടെങ്കിൽ ഒരു 250 ഗ്രാം മതിയാകും. ഇനി നമുക്ക് ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കണം. ഇതാ നമ്മൾ ഇഞ്ചി ഇവിടെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നീരൊന്ന് പിഴിഞ്ഞെടുക്കണം. അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇത് ചെറിയ പീസുകളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു കട്ടിംഗ് ബോർഡ് എടുക്കുന്നുണ്ട്. ഇത് ഒരുപാട് ചെറിയ പീസ് ആക്കണ്ട, നമുക്കിത് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ആ ഒരു പാകത്തിന് കട്ട് ചെയ്താൽ മതി. ഇതാ ഈ കാണുന്നത് പോലെ കട്ട് ചെയ്തെടുക്കുക. ഇതാ അങ്ങനെ നമ്മുടെ ഇഞ്ചി എല്ലാം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ട്രേയിലേക്ക് തന്നെ മാറ്റാം. ഇനി നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ജസ്റ്റ് ക്രഷ് ചെയ്താൽ മതി, ഒരുപാട് അരഞ്ഞു പോകണ്ട. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കട്ടെ. ഇഞ്ചിനീരെടുക്കുന്നതിന് വേണ്ടി ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അരിച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു അരിപ്പയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ ക്രഷ് ചെയ്തെടുത്ത ഇഞ്ചി. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നീര് പിഴിഞ്ഞെടുക്കണം. ഇതാ ഈ കാണുന്ന രീതിയിൽ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. പിഴിഞ്ഞതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇടുക. എന്നിട്ട് ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് ക്രഷ് ചെയ്ത് നന്നായിട്ട് നീര് പിഴിഞ്ഞെടുക്കണം. ഇതാ വീണ്ടും ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ പിഴിഞ്ഞെടുക്കുക. ഇതാ നമുക്ക് ഇപ്പോൾ ഇഞ്ചി നീര് മുഴുവനായി കിട്ടിയിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 1.5 ലിറ്റർ ഉണ്ട്. ഇനി നമുക്ക് ഇത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതൊന്ന് ഊറി വരട്ടെ. ഇനി ചുവടുകട്ടിയുള്ള ഒരു പാത്രം എടുത്ത് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇത് നമുക്ക് ഷുഗർ ക്യാരമൽ തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ്. ഇത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് തന്നെ വേണം റെഡിയാക്കി എടുക്കാൻ വേണ്ടി. അല്പസമയം കൂടുതലെടുത്താലും ഒരിക്കലും ഫ്ലെയിം കൂട്ടി വെക്കരുത്. ഇതാ ഇപ്പോൾ ഇതിൻ്റെ സൈഡ് വഴി ചെറുതായിട്ട് അലുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതാ ഇപ്പോൾ പഞ്ചസാര അലുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ട കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതാ ഇപ്പോൾ ഈ ഒരു പരിവായിട്ടുണ്ട്. ഇപ്പോഴും ചെറുതായിട്ട് തരികളുണ്ട്, അപ്പോൾ നമുക്ക് അതുകൂടെ ഒന്ന് അലിയിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. ഇതാ ഇപ്പോൾ ഇത് പതഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് പതഞ്ഞു വരും, അപ്പോഴത്തേക്കും നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. അതായത് ഇപ്പോൾ നന്നായിട്ട് പതഞ്ഞിട്ടുണ്ട്, കണ്ടോ? ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തു. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷവും ഇത് പതഞ്ഞു വന്നുകൊണ്ടിരിക്കും. അപ്പോഴും നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക തന്നെ വേണം. ഇതാ ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നന്നായി തിളപ്പിച്ച വെള്ളം ആ ചൂടോടുകൂടി തന്നെ അല്പാൽപമായി സൈഡിലൂടെ ഒഴിച്ചു കൊടുക്കുക. ശ്രദ്ധിക്കുക, ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് വെളിയിൽ തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് തന്നെ അല്പാൽപമായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അല്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ദാ ഇത് കണ്ടോ, സ്പൂണിലൊക്കെ ഇതുപോലെ കട്ട പിടിച്ചിരിപ്പുണ്ടാവും നമ്മുടെ ക്യാരമൽ. അത് നമ്മൾ ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ച് കഴിയുമ്പോൾ അലുത്തു പോയിക്കോളും. നമ്മൾ ഈ ഷുഗർ ക്യാരമൽ തയ്യാറാക്കുന്നത് നമ്മുടെ വൈന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലെങ്കിൽ കളറ് വേണ്ടാന്നും വെക്കാം. ഇനി 1-4 ലിറ്റർ വെള്ളമെങ്കിലും എടുക്കാൻ കഴിയുന്ന ഒരു പാത്രം എടുക്കുക. അതിലേക്ക് 1.5 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 10-12 ഗ്രാമ്പു, 2 തക്കോലം, 10-12 ഏലക്ക, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ഇഞ്ച് വലിപ്പത്തിലുള്ള 3-4 കറുവാപ്പട്ട എന്നിവ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇപ്പം നമ്മുടെ പഞ്ചസാരയൊക്കെ അലുത്ത് തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും 1 കപ്പ് പഞ്ചസാര കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഷുഗർ ക്യാരമൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്, നല്ലൊരു കളറായിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി നീര് അനക്കാതെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതാ ഇത് കണ്ടോ, വൈറ്റ് കളറിൽ ഒരു പൊടി പോലെ ഇരിക്കുന്നത്. ഇത് ഇഞ്ചിയുടെ കാരം എന്നൊക്കെ പറയുന്നതാണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല.
ഇനി ഇതിനെ ഇളക്കി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇതിപ്പോൾ നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് റൂം ടെമ്പറേച്ചറിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കണം. ഇതാ ഇതിപ്പം തണുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിപ്പം ഒരു 2.5 ലിറ്ററോളം ഉണ്ട്. ഇനി നമ്മുടെ ഈ വൈനിൽ ഫെർമെൻറ്റേഷൻ നടക്കുന്നതിന് വേണ്ടി ഈസ്റ്റ് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് തിളപ്പിച്ച ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അധികം ചൂട് പാടില്ല, നമ്മുടെ ഈസ്റ്റ് നശിച്ചു പോകും. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം 1-10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഈ സമയം കൊണ്ട് ഈസ്റ്റ് പുളിച്ച് പതഞ്ഞു വരുന്നതായിരിക്കും. ഇത് കണ്ടോ, നമ്മുടെ ഈസ്റ്റ് ഇപ്പോൾ പുളിച്ച് പതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വൈൻ ഒഴിച്ചു വെക്കാൻ ഉപയോഗിക്കുന്ന ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു ഗ്ലാസ് ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൽ വെള്ളത്തിൻ്റെ അംശം അല്പം പോലും കാണരുത്. ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി അല്പം തിളപ്പിച്ചേറിയ വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് കഴുകിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഒരു അരിപ്പ വെച്ചതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഇതിലൂടെ അരിച്ചൊഴിക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ബോട്ടിൽ നിറയെ ഒഴിച്ചു കൊടുക്കരുത്. 1/3 ഭാഗം കാലിയാക്കിയിടണം. ഫെർമെൻറ്റേഷൻ നടക്കേണ്ടതാണ്, അതുകൊണ്ട് 1/3 ഭാഗം കാലിയാക്കിയിടണം. ഇനി ഇത് ഈസ്റ്റുമായി നന്നായിട്ട് മിക്സ് ആകുന്നതിന് വേണ്ടി വെള്ളത്തിൻ്റെ അംശം അല്പം പോലും ഇല്ലാത്ത ഒരു മരത്തവി ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അടപ്പ് ഉപയോഗിച്ച് അടച്ചു വയ്ക്കുക. അടച്ചു വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് ടൈറ്റ് ചെയ്യരുത്, അല്പം ലൂസാക്കി വയ്ക്കുക. കാരണം ഫെർമെൻറ്റേഷൻ നടക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ കാർബൺ ഡയോക്സൈഡ് പുറത്തു പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്ലാസ് ബോട്ടിൽ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും ടൈറ്റ് ചെയ്ത് വയ്ക്കരുത്, അല്പം ലൂസാക്കി വയ്ക്കുക. ഇനി ഇതിലേക്ക് വെളിച്ചം അടിക്കാതിരിക്കുന്നതിന് വേണ്ടിയും ചൂട് തട്ടാതിരിക്കുന്നതിന് വേണ്ടിയും കട്ടിയുള്ള ഒരു ടവൽ ഉപയോഗിച്ച് നന്നായി കവർ ചെയ്തതിന് ശേഷം മാറ്റിവെക്കുക. ഇനി നമുക്ക് നാളെ ഒന്ന് ഇളക്കി കൊടുക്കണം. എല്ലാ ദിവസവും ഒരേ സമയത്ത് തന്നെ ഇളക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇതാ അപ്പോൾ അങ്ങനെ നമ്മുടെ 2-ാമത്തെ ദിവസം ആയിട്ടുണ്ട്. നമുക്ക് അനക്കാതെ നമ്മുടെ ഗ്ലാസ് ബോട്ടിൽ എടുക്കാം. എന്നിട്ട് അതിൻ്റെ കവർ ഒന്ന് മാറ്റി നോക്കുക. കണ്ടോ, ഇനി നമ്മളതിൻ്റെ അടപ്പ് തുറന്ന് ഒരു മരത്തവി ഉപയോഗിച്ച്, വെള്ളത്തിൻ്റെ അംശം അല്പം പോലും ഇല്ലാത്ത ഒരു മരത്തവി ഉപയോഗിച്ച് ഒരേ ദിശയിൽ ഇളക്കുക. എന്നിട്ട് അതുപോലെ തന്നെ അടച്ചു വയ്ക്കുക. ഓർക്കുക, ടൈറ്റ് ചെയ്യരുത്, അല്പം ലൂസാക്കിയിട്ട് വേണം വയ്ക്കാൻ. പിന്നെ നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഒരു ടവൽ ഉപയോഗിച്ച് കവർ ചെയ്ത് അനക്കാതെ വയ്ക്കുക. ഇപ്പോൾ നമ്മൾ ചെയ്ത ഈ പ്രോസസ്സ് ഇനി ഒരു 2 ദിവസം കൂടി റിപ്പീറ്റ് ചെയ്യുക. അതായത് മൊത്തം 3 ദിവസം ഇളക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 3 ദിവസം ഇളക്കിയതിന് ശേഷമുള്ള 4-ാമത്തെ ദിവസം ആയിട്ടുണ്ട്. അതായത് നമ്മൾ ആദ്യത്തെ ദിവസം ഇത് റെഡിയാക്കി വെച്ചു, അതിനുശേഷം 2, 3, 4 ദിവസങ്ങളിൽ ഇളക്കി കൊടുത്തു. ഇത് 5-ാമത്തെ ദിവസമാണ്. നമുക്ക് പതുക്കെ കവർ മാറ്റി നോക്കാം. ഇതാ ഇതിൻ്റെ അടിയിലിപ്പം മട്ടൊക്കെ ഊറി വന്നിട്ടുണ്ട്. നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇതാ കാണുന്നുണ്ടോ, അടിയിൽ എന്താ ഒരു വൈറ്റ് കളറിൽ കാണുന്നുണ്ട്. അത് ഇതിൻ്റെ മട്ടാണ്, ഊറി വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈമറി ഫെർമെൻറ്റേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഊറ്റിയെടുക്കണം. അതിനുശേഷം നമുക്ക് സെക്കൻഡറി ഫെർമെൻറ്റേഷന് വേണ്ടി വെക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കലങ്ങാതെ എങ്ങനെയാണ് ഊറ്റിയെടുക്കുന്നതെന്ന് നോക്കാം. പലരും പല രീതിയിലാണ് ഊറ്റിയെടുക്കുന്നത്. നമ്മൾ ഊറ്റിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാനിവിടെ ഒരു പാത്രം കമിഴ്ത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ നമ്മുടെ ഗ്ലാസ് ബോട്ടിൽ എടുത്തു വെച്ചു. അതോടൊപ്പം ഊറ്റിയെടുക്കാനുള്ള പാത്രം കൂടി ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഈ പാത്രത്തിൽ വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാകാൻ പാടില്ല. ഇനി ഈ ബോട്ടിലിൽ നിന്നും ഈ പാത്രത്തിലേക്ക് ഊറ്റി ഒഴിക്കുന്നതിന് വേണ്ടി ഞാനൊരു പൈപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ വാട്ടർ ലെവലൊക്കെ നോക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പൈപ്പാണ്. സാധാരണ ഹാർഡ്വെയർ കടകളിലൊക്കെ ഈ പൈപ്പ് ലഭിക്കുന്നതായിരിക്കും. ഇതിപ്പോൾ ഏകദേശം 1.5 മീറ്റർ ഉണ്ട്. അതിനുശേഷം ഞാൻ എടുത്തിരിക്കുന്നത് ഇത് കണ്ടോ, ഇതുപോലത്തെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ടോപ്പിൽ ഒരു ഹോളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ബോട്ടിലിൻ്റെ ക്യാപ്പിന് ഹോൾ ഇടുമ്പോൾ ശ്രദ്ധിക്കണം, പൈപ്പിൻ്റെ അതേ വലിപ്പത്തിൽ തന്നെ ഇടണം, വലുതായി പോകരുത്. ഇനി നമ്മൾ നമ്മുടെ പൈപ്പിൻ്റെ അറ്റം ഈ ഹോളിലേക്ക് കടത്തിവിടുന്നു. കണ്ടോ, ഇനി നമ്മുടെ പൈപ്പിൻ്റെ മറ്റേ അറ്റം വൈൻ ബോട്ടിലിൻ്റെ അകത്തേക്ക് ഇടണം. അതിനു മുമ്പ് നമ്മൾ ഹോൾ ഇട്ട ബോട്ടിലുണ്ടല്ലോ, ആ ബോട്ടിൽ പ്രസ് ചെയ്യുക.
ഈ കാണുന്ന പോലെ പ്രസ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം മാത്രം അടുത്ത അറ്റം വൈൻ ബോട്ടിലിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ബോട്ടിൽ റിലീസ് ചെയ്യുക. റിലീസ് ചെയ്യുമ്പോൾ നമ്മുടെ വൈൻ ഈ പൈപ്പിലൂടെ കയറി വരുന്നുണ്ട്. കണ്ടോ, കാണുന്നുണ്ടോ? നമ്മൾ ബോട്ടിൽ ഇപ്പോൾ പൂർണ്ണമായിട്ടും റിലീസ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ വൈൻ മുകളിലേക്ക് വരുന്നുണ്ട്. ഇനി ഈ ഹോളിൽ നിന്നും പൈപ്പ് ഊരി വൈൻ ഊറ്റാനുള്ള പാത്രത്തിലേക്ക് വെച്ചു കൊടുക്കുക. ഇത് കണ്ടോ, ഇപ്പം വൈൻ ബോട്ടിലിൽ നിന്നും വൈൻ ഇതിലേക്ക് ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടോ, കാണുന്നുണ്ടോ? ഇപ്പോൾ നമ്മുടെ വൈൻ ബോട്ടിലിൽ നിന്നും പാത്രത്തിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. വൈൻ താഴുന്നതനുസരിച്ച് നമ്മുടെ പൈപ്പും കൂടെ താഴ്ത്തി കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ ശ്രദ്ധിക്കുക, നമ്മുടെ പൈപ്പ് ഒരിക്കലും താഴെ മട്ടിൽ മുട്ടരുത്. അങ്ങനെ മുട്ടിക്കഴിഞ്ഞാൽ ആ മട്ട് കൂടി മുകളിലോട്ട് കയറിപ്പോരും. പിന്നെ ഒരു കാര്യം, വൈൻ തീരുന്നു വരുന്നതനുസരിച്ച് നമ്മുടെ ബോട്ടിലും കൂടി അല്പം ചരിച്ചു കൊടുക്കുകയാണെങ്കിൽ മുഴുവനായിട്ട് നമുക്ക് ഊറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. ഇത് കണ്ടോ, ഇവിടെ ഇപ്പം മട്ട് മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ, ബാക്കി മുഴുവൻ നമ്മൾ ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് അല്പം പോലും കലങ്ങാതെ നന്നായിട്ട് ഊറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. നമ്മുടെ വൈൻ ബോട്ടിൽ ചെരിച്ചൊഴിച്ചു കഴിഞ്ഞാൽ അത് കലങ്ങാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്കിത് സെക്കൻഡറി ഫെർമെൻറ്റേഷന് വേണ്ടി വെക്കണം. അതിനുവേണ്ടി നമ്മുടെ ഗ്ലാസ് ബോട്ടിൽ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ നന്നായി കഴുകിയതിന് ശേഷം ഡ്രൈ ചെയ്തെടുക്കുക. ശ്രദ്ധിക്കുക, വെള്ളത്തിൻ്റെ അംശം അല്പം പോലും ഉണ്ടാകാൻ പാടില്ല. എന്നിട്ട് ആ ബോട്ടിലേക്ക് നമ്മുടെ ഈ വൈൻ ഒഴിച്ചു വെക്കുക. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ അടച്ചു വെക്കുക. ശ്രദ്ധിക്കുക, ടൈറ്റ് ആക്കരുത്, അല്പം ലൂസാക്കി വെക്കുക. എന്നിട്ട് ടവൽ ഉപയോഗിച്ച് കവർ ചെയ്ത് വെക്കുക. ഇനി 4 ദിവസത്തേക്ക് നമ്മൾ ഇങ്ങനെ തന്നെ കവർ ചെയ്ത് അനക്കാതെ വെക്കുക. ഇനി ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇതാ ഇപ്പോൾ 4 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇത് 5ാമത്തെ ദിവസമായി. നമുക്ക് തുറന്ന് നോക്കാം. അതായത് വൈൻ ഇട്ട അന്ന് മുതൽ നോക്കുകയാണെങ്കിൽ ഇത് 10ാമത്തെ ദിവസമാണ്. ഇതാ കണ്ടോ, നമ്മുടെ വൈൻ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. കളറൊക്കെ നല്ല സൂപ്പർ കളറായിട്ടുണ്ട്. കണ്ടോ, വീണ്ടും ഇതിൻ്റെ അടിയിൽ ഊറി വന്നിട്ടുണ്ട് മട്ട്. നമുക്കിനി ഇതും ഊറ്റിയെടുക്കണം. പക്ഷേ ഇത് നേരത്തേതിനേക്കാളും നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ആദ്യം ഊറ്റാൻ ഉപയോഗിച്ച സെയിം മെത്തേഡ് തന്നെ ഉപയോഗിച്ചാണ് ഇപ്പോഴും ഊറ്റിയെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ വൈൻ ഊറ്റിയെടുക്കുന്നതിന് വേണ്ടി വൈൻ ബോട്ടിൽ വേറൊരു പാത്രത്തിൻ്റെ മുകളിലേക്ക് എടുത്തു വയ്ക്കുന്നുണ്ട്. ഇനി അത് ഊറ്റിയെടുക്കാനുള്ള പാത്രവും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ നമ്മുടെ പൈപ്പ് എടുക്കുക, അത് ബോട്ടിലിൽ കണക്ട് ചെയ്യുക. അതിനുശേഷം ബോട്ടിൽ പ്രസ് ചെയ്യുക. എന്നിട്ട് വേണം വൈൻ ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി. വൈൻ ബോട്ടിലിൽ ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ ഹോളിട്ട ബോട്ടിൽ റിലീസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഹോളിൽ നിന്നും എടുത്ത് നമ്മുടെ പാത്രത്തിലേക്ക്, ഏത് പാത്രത്തിലേക്കാണോ ഊറ്റിയെടുക്കേണ്ടത് ആ പാത്രത്തിലേക്ക് വെച്ചു കൊടുക്കുക. ഇതാ ഇപ്പോൾ നമ്മുടെ വൈൻ ബോട്ടിലിൽ നിന്നും പാത്രത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാ കാണുന്നുണ്ടോ? ഇനി നമുക്ക് ഇത് മൊത്തം ഊറ്റിയെടുക്കേണ്ടതുണ്ട്. ആദ്യം ചെയ്തതുപോലെ തന്നെ നമ്മുടെ പൈപ്പ് ഇത് വൈൻ താഴുന്നതനുസരിച്ച് അതും താഴ്ത്തിക്കൊണ്ട് വരിക. അവസാനം ചെരിച്ചു കൊടുത്ത് മൊത്തമായി ഡ്രെയിൻ ചെയ്തെടുക്കുക. ഇപ്പോൾ അടിയിലെ മറ്റേ മട്ട് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. കണ്ടോ, വൈറ്റ് കളർ ഒരു പൗഡർ പോലെ. ഇപ്പോൾ നമ്മൾ മറ്റു പാത്രത്തിലേക്ക് വൈൻ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറെ ബോട്ടിലെടുത്ത് അടച്ചു വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. പിന്നെ ഇത് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ വേണം, ബോട്ടിലിൽ വേണം സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി. വൈൻ ഇരിക്കും തോറും അതിൻ്റെ ടേസ്റ്റ് കൂടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ വൈന് ഗോതമ്പൊന്നും ചേർത്ത് കൊടുക്കാത്തതുകൊണ്ട് അധികം വീര്യം ഉണ്ടാവില്ല. ഇനി വീര്യം കൂടുതൽ വേണമെന്നുള്ളവർക്കാണെങ്കിൽ പ്രൈമറി ഫെർമെൻറ്റേഷൻ്റെ സമയത്ത് ഒരു പിടി ഗോതമ്പ് കൂടി ചേർത്ത് കൊടുത്താൽ മതി, നല്ല വീര്യം ഉണ്ടാവും. നല്ല വൈന് എപ്പോഴും മധുരം കുറവായിരിക്കും, അതെല്ലാവർക്കും അറിയാലോ. ഇതിൽ നമ്മളിട്ടിരിക്കുന്ന പഞ്ചസാരയുടെ അളവ് അനുസരിച്ച് നമ്മുടെ വൈന് അധികം മധുരം ഉണ്ടാവില്ല. മധുരം കുറച്ചുകൂടെ വേണമെന്നുള്ളവർക്ക് സെക്കൻഡറി ഫെർമെൻറ്റേഷന് തൊട്ട് മുമ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യാനുസരണം ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ജിഞ്ചർ വൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായും ഞങ്ങളെ അറിയിക്കുക. നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റും ഒക്കെ ഞങ്ങൾക്കുള്ള മോട്ടിവേഷനാണ്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.